അച്ഛന്മാർക്കും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാര്? മഹാപുരോഹിതന്മാരും പടയാളികളും എല്ലാം ആക്ഷേപ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ചുറ്റും നിൽക്കുകയാണ്. യഹൂദമത മേധാവികൾ കർത്താവിൻ്റെ മുഖത്തേക്ക് തുപ്പുന്നു, കർത്താവിൻ്റെ കന്നത്ത് അടിക്കുന്നു. കർത്താവിൻ്റെ കനത്ത് അടിച്ചിട്ട് ചോദിക്കുന്നതിനെ തല്ലിയതായിരുന്നു പ്രവചിക്കുക. ഒന്ന്, ഇസ്കരിയോത്ത് യൂദ ക്രിസ്തുവിനെ തല്ലിയുടെ കൂട്ടത്തിലുണ്ട്. രണ്ട്, വൈക്കം മർക്കോസിന് ശേഷം 14:55 മുതൽ. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ സാക്ഷ്യമന്വേഷിച്ചു, കണ്ടില്ലതാനും. അനേകർ അവൻ്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല. ചിലർ എഴുന്നേറ്റ് അവൻ്റെ നേരെ, ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല. മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട്, നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്ദ്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. ഞാൻ ആകുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു. സ്തോത്രം. പിന്നെ തല്ലിയത് മഹാപുരോഹിതന്മാർ. അവർക്ക് ന്യായങ്ങളുണ്ട്, നിരത്താൻ നല്ല നിയമത്തിൻ്റെ മുനകളുണ്ട്. ഈ യെരുശലേം ദേവാലയം
ഇത് പൊളിച്ചിട്ട് മൂന്നാൾ കൊണ്ട് പണിയുമെന്ന് അവൻ പറഞ്ഞു. എന്തൊരു വിട്ടിത്തം പറഞ്ഞത്! അവർ പറയുകയാണ്, ഈ യേശു കാര്യം ദൈവത്തിനാണെന്നൊക്കെ പറയുന്നു, പക്ഷേ എന്തൊരു അബദ്ധം പറഞ്ഞത്, മൂന്നാൾ കൊണ്ട് ഈ ദേവാലയം പൊളിച്ച് പണിയുമെന്ന്. ഒരു മനുഷ്യൻ കൊണ്ട് സാധിക്കില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? അവർ കള്ളസാക്ഷ്യം പറഞ്ഞു. കള്ളസാക്ഷ്യം പറഞ്ഞപ്പോൾ ഒത്തുവന്നില്ല. തൻ്റെ ശരീരമെന്ന് മന്ദിരത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, ആഴങ്ങൾ ഗ്രഹിക്കുന്നില്ല. മഹാപുരുതന്മാരാണ്, നല്ല പണ്ഡിതന്മാരാണ്, ന്യായശാസ്ത്രിമാരാണ്, തന്നെയല്ല വേദവസ്ഥ അറിയാവുന്നവരുമാണ്, മോശയി ന്യായപ്രമാണം കാണാതെ പിടിച്ചവരാണ്, നല്ല അന്തസ്സുള്ള പാരമ്പര്യമുള്ളവരാണ്. പക്ഷേ അവരും യേശുവിനെ തല്ലാൻ കൂട്ടുകൂടി. എങ്ങനെയാ തല്ലിയത്? യേശുവിനെ അവരും അധിക്ഷേപിച്ചു, യേശുവിനെ പരിഹസിച്ചു, യേശുവിനെതിരായി കള്ളസാക്ഷ്യം പറഞ്ഞു. നീയും ആ കൂട്ടത്തിലുള്ളവൻ. എന്താണ് പത്രോസിനോട് പറഞ്ഞില്ലേ, പത്രോസിനോട് ഒരു സ്ത്രീ പറഞ്ഞില്ലേ, നീയും ആ കൂട്ടത്തിലുള്ളവൻ എന്നതുപോലെ അവരും യേശുവിനെ ആ കൂട്ടത്തിൽ എന്ന രീതിയിൽ അവർ മാറ്റി നിർത്തി. യേശുവിനെ അവർ പരിഹസിച്ചു, യേശുവിനെ അവർ കുറ്റപ്പെടുത്തി, ഇല്ലാത്ത കുറ്റം ചുമത്തി. ഇല്ലാത്ത കുറ്റം, കള്ളസാക്ഷി ഒത്തുവന്നില്ല, പക്ഷേ ഇല്ലാത്ത കുറ്റം ചുമത്തി. ദൈവവേദനയിലെ ഇല്ലാത്ത കുറ്റങ്ങൾ നിൻ്റെ നേരെ ചുമത്തുമ്പോൾ നീ സന്തോഷിച്ചു കൊള്ളുക. മനുഷ്യ നിങ്ങളെ ദ്വേഷിച്ച് നിന്ദിച്ച് നിങ്ങളെക്കൊണ്ട് എല്ലാത്തിന്മേയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലിയത്. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആക്ഷേപത്തിൻ്റെ വഴിയാണ് ക്രിസ്തുവിൻ്റെ വഴി, പരിഹാസത്തിൻ്റെ വഴിയാണത്, നിന്ദയുടെ വഴിയാണ്, കുരിശിൻ്റെ വഴി നിന്ദയുടെ വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കുരിശ് നാം ഏൽക്കുന്നു, കുരിശിൻ്റെ സാക്ഷികളായി നിൽക്കുന്നു. പറ്റുമോ ഒരു പീഡ വന്നാൽ കുരിശിന് സാക്ഷിയാകാൻ? ഒരു വലിയ പീഡ വരുന്നു. വടക്കൻ മലബാറിൽ, മലബാർ പ്രദേശങ്ങളിലെ അനേകം ഹിന്ദുക്കൾ മുസ്ലിങ്ങളായി ടിപ്പു സുൽത്താൻ്റെ ആക്രമണ സമയത്ത്. മൈസൂരിൽ നിന്ന് ടിപ്പു സുൽത്താൻ വന്ന് ആക്രമിച്ച് കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള ഭാഗങ്ങളിലെല്ലാം ആക്രമിച്ചു. വാളിൻ്റെ തലപ്പ് കൊണ്ട് അനേകരെ മുസ്ലിങ്ങളാക്കി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, അവിടെയുള്ള മുസ്ലിങ്ങൾ മറ്റ് പലരെ പോലെയല്ല, വളരെ സംസ്കാരമുള്ളവരാണ്, വളരെ മനോവിശാലതയുള്ളവരാണ്. കാരണം ഹിന്ദു സമുദായത്തിലെ ഉയർന്ന സാംസ്കാരിക നിലവാരമുള്ളവരായിരുന്നു അവർ. അവരാണ് ഇപ്പോൾ മുസ്ലിങ്ങളായത്, ഇപ്പോഴല്ല, ടിപ്പു സുൽത്താൻ്റെ കാലത്ത്. ദൈവത്തിന് സ്തോത്രം. ഒരു പീഡ വരികയാണ്. സ്തോത്രം. എന്നിരിക്കട്ടെ, ഒരു വലിയ പീഡ വരികയാണെന്നിരിക്കട്ടെ. ക്രിസ്ത്യാനിയായാൽ അവൻ മരിക്കണം, അല്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ അവൻ ഒന്നുകിൽ ഹിന്ദു ആകണം അല്ലെങ്കിൽ മുസ്ലിം ആകണം. എന്തുവാകട്ടെ, ക്രിസ്ത്യാനിത്വം വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് പിടിച്ചു നിൽക്കും? എത്ര പേര് പിടിച്ചു നിൽക്കും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയുകയാണ്, കർത്താവേ അവിടെ നിർത്തണമേ എന്ന്, നിർത്തണമേ എന്ന്. എൻ്റെ സ്വന്തം മനോബല കൊണ്ട് പറയാൻ എനിക്ക് പറ്റുകയില്ല, സ്വന്തം മനോബലമില്ല. പക്ഷേ എന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാകുന്നു. അവൻ നിർത്തുമെന്ന് എനിക്കറിയാം. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവൻ വാക്കുമാറാത്തവനാകുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വാക്കുമാറാത്തവൻ, വാഗ്ദത്തം തന്നവൻ. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഹേ ക്രിസ്തുവേ, ഇതിനെ തല്ലിയതാര്? മഹാപുരോഹിതന്മാർ തല്ലി. യൂദാസ്കര്യത്ത് തല്ലി, മഹാപുരോഹിതന്മാർ തല്ലി. പിന്നെ ആരാണ്? വായിക്കാം മർക്കോസ് 15:5. യേശു പിന്നെയും ഉത്തരവെന്ന് പറയുകയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പീലാത്തോസ് യേശുവിന് തല്ലിയുടെ കൂടെ കൂടി. പുറം കൈകൊണ്ടും തല്ലിയില്ലല്ലോ. മഹാപുരോഹിതന്മാർ കൈകൊണ്ട് അപ്പോൾ തല്ലിയില്ല, ആ സമയത്ത് കയറി തല്ലിയില്ല, അനുഭവ തല്ലി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, യൂദാസ്കര്യോത്ത കൈ ഉയർത്തി തല്ലിയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇസ്കര്യോത്ത യൂദാ തല്ലി, മഹാപുരോഹിതന്മാർ തല്ലി, പീലാത്തോസ് തല്ലി. നിന്നെ തല്ലിയതാര്? പീലാത്തോസ്. പീലാത്തോസിൻ്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞു, ആ നീതിവാന്റെ കാര്യത്തിലൊന്നും ഇടപെടരുത് കേട്ടോ, അയ്യോ അത് അപകടമാണേ, ഞാൻ സ്വപ്നത്തിൽ വളരെ കഷ്ടപ്പെട്ടു, ഒരിക്കലും ചെയ്യരുത്. ഭാര്യ ആളയച്ച് പറയിച്ചു. പീലാത്തോസ് ജഡ്ജിയുടെ സീറ്റിൽ ഇരിക്കുകയാണ്, ന്യായാധിപൻ്റെ കസേരയിൽ ഇരിക്കുമ്പോഴാണ് ഭാര്യയുടെ മുന്നറിയിപ്പുള്ള കത്ത് കിട്ടിയത്. വായിച്ചു, അത് കോർട്ടിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. പീലാത്തോസ് നിർത്തു, എനിക്ക് ഞാൻ യേശുവിനെ ജീവിക്കാൻ അനുവദിച്ചു എന്നുള്ളതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. അവർ നിരാധിയെ കൊന്നാൽ എൻ്റെ സ്ഥാനം നിലനിർത്താം, എൻ്റെ ഗവർണർഷിപ്പ് നിലനിർത്താം, എൻ്റെ ഉദ്യോഗം നിലനിർത്താം. വെറുതെ എന്തിനാണ് എൻ്റെ ഉദ്യോഗം കളയുന്നത്? മണ്ഡലത്തിന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു നല്ലൊരു ഉദ്യോഗം, ഗവർണറായി, റോമൻ സർക്കാരിൻ്റെ ഗവർണറായിട്ട് പലസ്റ്റൈനിൽ വാഴുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ലല്ലോ. അത് വലിയൊരു പദവിയല്ലേ, ഒരു ഗവർണർ പദവി.
അത് വെറുതെ ഞാൻ എന്തിനെ കളഞ്ഞു വിളിക്കുന്നത്? അതുകൊണ്ട് സ്വന്തം പദവി നിലനിർത്താൻ വേണ്ടി പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ മനോഭാവമൊക്കെ നോക്ക്, എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ചിന്തിച്ച് നോക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ആളുകൾ പരിഹസിച്ചുകൊള്ളട്ടെ, ആളുകൾ എന്ന് പറഞ്ഞുകൊള്ളട്ടെ, അതൊന്നും ആരും കുറ്റം പറഞ്ഞായിട്ട് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. പക്ഷേ എല്ലാവരും പറഞ്ഞു കാണും. പലർക്കും പിള്ളേർക്ക് എന്നെ ഒരു തമാശയൊക്കെ ആയിരുന്നല്ലോ. എന്നെ അവർ ഓമന പേര് വിളിച്ചത് ദൈവമേ എന്നാണ്. പല പിള്ളേരും, എൻ്റെ സ്റ്റുഡൻസ് അല്ല, ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരല്ല, പൊതുവെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പിള്ളേരൊക്കെ എന്നെ നല്ലപോലെ പരിഹസിച്ചിട്ടുണ്ട് നല്ലപോലെ. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പീലാത്തോസിൻ്റെ മനോഭാവം വരരുത്. സ്വന്തം വ്യക്തിത്വവും സ്വന്തം സ്ഥാനമാനങ്ങളും നിലനിർത്താൻ വേണ്ടി യേശുവിനെ ക്രൂശിക്കാൻ കൊടുക്കരുത്. സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സ്വന്തം നിലയ്ക്ക് വേണ്ടി, സ്വന്തം ഭൗതിക ലാഭത്തിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നിങ്ങൾ ഒറ്റ കൊടുക്കരുത്, യേശുവിനെ നിങ്ങൾ ക്രൂശിക്കരുത്. യേശുവിനെതിരെ പീലാത്തോസ് മൂന്ന് വട്ടം വിധി പറഞ്ഞു, മൂന്ന് പ്രാവശ്യം. ഹന്നാവിൻ്റെ കോടതിയിൽ വിസ്തരിച്ചു, കയ്യാഫൻ്റെ കോടതിയിൽ വിസ്തരിച്ചു, ഹേരോദാവിൻ്റെ കോടതിയിൽ വിസ്തരിച്ചു, പീലാത്തോസിൻ്റെ കോടതിയിൽ മൂന്ന് പ്രാവശ്യം വിസ്തരിച്ചു. ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല, ഒരു കുറ്റവും. ആർക്കും ഒന്നും കുറ്റം പറയാനില്ല. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് വിധി എഴുതി. പീലാത്തോസ് വിധി എഴുതി അങ്ങനെയാണ്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ. അതെന്തത്? കുറ്റമില്ലെങ്കിലെ ക്രൂശിക്കുന്നത്? കുറ്റമില്ലാത്തതിനെ ക്രൂശിച്ചു. ദൈവവചനം ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ആയുസ്സിലൊരിക്കലും കളങ്കമില്ലാതെ നിന്നിട്ട് നിന്നെ ആൾ വെറുത്താലും പകച്ചാലും ഉപദ്രവിച്ചാലും സാരമില്ല. നിനക്ക് മഹത്വത്തിന് കിരീടം ലഭിക്കാൻ പോകുന്നു. സ്തോത്രം. മഹത്വത്തിന് കിരീടം കെട്ടാൻ പോകുന്നു. ഇന്ന് പാവപ്പെട്ട ദൈവമക്കൾ വീട് തോറും കയറി ഇറങ്ങി ഈ നമ്മുടെ സുവിശേഷ സന്ദേശം കൊടുക്കുമ്പോൾ അത് പുസ്തകങ്ങൾ കൊടുക്കുകയും നമ്മുടെ ടി വി പ്രോഗ്രാമിൻ്റെ അറിയിപ്പുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ ചിലരെല്ലാം പരിഹസിക്കുന്നു. പക്ഷേ പാവപ്പെട്ട ദൈവമക്കൾ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് മലഞ്ചെരുവുകൾ കയറി വിഷമിച്ച് കയറി പറ്റി ചെന്ന് ഓരോ ഭവനങ്ങൾ ചെന്ന് കൊടുക്കുമ്പോൾ അവർ അപ്പോൾ പുച്ഛിക്കുകയാണെങ്കിലും ഇനിയൊരു ദിവസം അവർ സന്തോഷിക്കും. അയ്യോ, ലഭിച്ചത് ഭാഗ്യമായി പോയല്ലോ, കിട്ടിയത് ഭാഗ്യമായി പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, പീലാത്തോസ് മൂന്ന് വട്ടം വിസ്തരിച്ച് നോക്കിയിട്ടും കുറ്റമൊന്നും കണ്ടില്ല. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങളിവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പീലാത്തോസ് യേശുവിനെ തല്ലി. ഹേ ക്രിസ്തുവിനെ തല്ലിയതാർ? ഇസ്കരിയോത്ത് യൂദാ തല്ലി, മഹാപുരോഹിതന്മാർ തല്ലി, പീലാത്തോസ് തല്ലി. പിന്നെ ആരാണ്? വായിക്കാം. മത്തായി 27:27. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെയെല്ലാം അവൻ്റെ നേരെ വരുത്തി. അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. വലം കൈയിൽ ഒരു കോലും കൊടുത്തു. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പടയാളികൾ യേശുവിനെ തല്ലി. എങ്ങനെയൊക്കെയാണ്? ഒന്നോട് വായിച്ച് കേൾക്കാം, എങ്ങനെയാണ് തല്ലിയത്? അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. ഈ ആസ്ഥാനം എന്നുള്ളത് പല ചിലരൊക്കെ ഇത് വായദിവസം വായിക്കുമ്പോഴേ, ഇപ്പോഴും അങ്ങനെ കുഴപ്പമറ്റിയില്ല, ചിലർ വായിക്കുമ്പോഴേ ആ സ്ഥാനം എന്ന് വായി, അങ്ങനെയല്ല. ആസ്ഥാനം എന്നൊറ്റ വാക്കാണ്. ആസ്ഥാനമണ്ഡപം, ആസ്ഥാനമണ്ഡപം, അത് വിചാരണ മണ്ഡപമാണ്. ആസ്ഥാനം എന്നാണ് അത്. ആ സ്ഥാനം എന്നല്ല, അത് മനസ്സിലാക്കണം, ആസ്ഥാനം എന്നാണ്. എന്നൊരു വായിക്കൂ. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെയെല്ലാം അവൻ്റെ നേരെ വരുത്തി. പടയാളികളെല്ലാവരും വന്നു. അവൻ്റെ വസ്ത്രമഴിച്ചു, യേശുക്രിസ്തുവിന്റെ വസ്ത്രമഴിച്ചു, ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, തുന്നലില്ലാത്തൊരു മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ്, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു, യേശുക്രിസ്തു തലയിൽ വെച്ചു. വലം കയ്യിൽ ഒരു കോലും കൊടുത്തു, തന്റെ വലം കയ്യിലേക്ക് ഒരു കോലെടുത്തു കൊടുത്തു. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. രാജാവിന് ചങ്കോലുള്ളത് പോലെയാണ് എന്ന് മട്ടില്ല അവര് അവനെ കർത്താവിനെ പരിഹസിക്കാനായിട്ട് മുട്ടുകുത്തി. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവാണെന്നല്ലേ പറഞ്ഞത്? യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞു. പിന്നെ പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്തു അവന്റെ തലയിൽ അടിച്ചു. കർത്താവിന്റെ മുഖത്തേക്ക് തുപ്പി എന്ന് മാത്രമല്ല, കോലെടുത്ത് ആ മുള്ളുള്ള തലയിലേക്ക്, മുൾമുടി വെച്ചതിലേക്ക് അടിച്ചു. അപ്പൊ മുള്ളു ഇങ്ങനെ തറഞ്ഞു തന്നെ കയറുകയാണ്. ഒടിയാത്ത മുള്ളുകൾ, ഭയങ്കരമായ കറുത്ത് മൂർച്ചയുള്ള മുള്ളുകൾ, അത് കോലെടുത്ത് തലയിലേക്ക് അടിച്ചു. രാജാവിൻ്റെ കിരീടത്തിലേക്കാണെന്ന് ഭാവിച്ച ചെയ്യുന്നത്, കിരീടമാണെന്ന ഭാവത്തിൽ.
ആക്ഷേപത്തിൻ്റെ പരിഹാസത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. ദൈവത്തിന് സ്തോത്രം. പടയാളികൾ യേശുവിനെ തല്ലുന്നതിന് കൂട്ടുകൂടി. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാനും ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവേ യേശുവിനെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ? യേശുവിനെ ഞാൻ പരിഹസിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ഏതെങ്കിലും തരത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്ദിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ സ്നേഹത്തെ ഞാൻ പരിഹസിച്ചിട്ടുണ്ടോ? യേശു നിശബ്ദനായി നിൽക്കുമ്പോൾ എനിക്ക് അമർഷം തോന്നിയിട്ടുണ്ടോ? എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ വരുമ്പോൾ എനിക്ക് യേശുവിനോട് പരിഭവം തോന്നിയിട്ടുണ്ടോ? എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ പരീക്ഷയിൽ തോൽവിയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും രംഗങ്ങളിൽ എനിക്ക് പരാജയമായിരിക്കാം, അപ്പോൾ എനിക്ക് യേശുവിനോട് പരിഭവം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും വരുത്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ പരിഹസിക്കാൻ കൂട്ടുകൂടരുത്. പടയാളികൾ യേശുവിനെ തല്ലുന്നതിന് കൂട്ടുകൂടി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം പള്ളിയിൽ പോകുന്നു, നമസ്കാരം ചൊല്ലുന്നു, ദുഃഖവെള്ളിയാഴ്ചയുള്ള ക്രമങ്ങളെല്ലാം നാം കാണുകയും കേൾക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു, അതിൽ കൂട്ടുകൂടുന്നു, എല്ലാം ശരിയാണ്, കുമ്പിടുന്നു, കുരിശുമുത്തുന്നു, എല്ലാം ഉണ്ട്, നല്ലത്, അതിനൊന്നും ഒരു കുറ്റവുമില്ല. പക്ഷേ ഇവിടെ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ഞാൻ യേശുവിനെ തല്ലുന്നതിന് കൂട്ടാളിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിനെ അന്നത്തെ പടയാളികൾ തല്ലി, യേശുവിനെ മുഷ്ടിയുരുട്ടി കുത്തി, യേശുവിൻ്റെ തലയിൽ ശിരസിൽ മുൾമുടി ആഞ്ഞ് തറപ്പിച്ച് അടിച്ചു ചേർത്തു, യേശുവിൻ്റെ മുഖത്തേക്ക് തുപ്പി. എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യം യേശുവിനെ അവമാനിക്കുന്നതായി തീർന്നിട്ടുണ്ടോ? ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ അവമാനിക്കുന്നതായി തീർന്നിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവേ ദൈവമേ പണ്ടേ ഡിസ്മിസ് ചെയ്യേണ്ടതായിരുന്നു, ശുശ്രൂഷയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കളയേണ്ടതായിരുന്നു. സസ്പെൻഷൻ പോരാ, ഏതാനും ദിവസത്തേക്കുള്ള സസ്പെൻഷൻ പോരാ, എന്നേക്കുമുള്ള ഡിസ്മിസൽ വരാമായിരുന്നു, വരേണ്ടതായിരുന്നു. സ്നേഹിതരെ ചിന്തിക്കൂ നിങ്ങൾ. എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാൻ ആത്മവിശ്വസ്തതയോടെ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അനേകം പേരെ യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുകൂടിയവരാണ്, യേശു നിന്ദിക്കാൻ കൂട്ടുകൂടിയവരാണ്, യേശുവിനെ പരിഹരിക്കുന്നതിൻ്റെ കൂടെ പോയി ഇരുന്നവരാണ്, യേശുവിനെ കുറ്റം പറയുന്നവരുടെ കൂടെ നല്ല വിളയായി ചമഞ്ഞിരുന്നവരാണ്, യേശുവിനെ ആക്ഷേപിക്കുന്നവരുടെ കൂടെ പോയിരുന്ന് നിങ്ങൾ എല്ലാം കേട്ടുകൊണ്ടിരുന്നതാണ്, അവർ പറയുന്ന പരിഹസിക്കുന്ന വാക്കുകളെല്ലാം കേട്ട് രസിച്ചവരാണ് പലരും. ചിന്തിച്ച് നോക്കൂ, പറയേക്ക് നോക്കൂ, കാണാം തെറ്റുകൾ പറ്റിയത്. കരയുക, അനുതാപത്തോടെ കരയുക, ഹൃദയം നുറുക്കത്തോടെ കരയുക, വേദനയോടെ കരയുക. കർത്താവേ എൻ്റെ യേശുവിനെ തല്ലുവാൻ ഞാനും കൂട്ടുകൂടിപ്പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. പിന്നെ ആരാണ് യേശുവിനെ തല്ലിയത്? മർക്കോസിന് ശേഷം 15:29. കടന്നുപോകുന്നവർ തലകുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂസിൽ നിന്ന് ഇറങ്ങിവാ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ജനങ്ങൾ ദുഷിച്ചു. ജനങ്ങൾ ഇങ്ങനെ പോവുകയാണ്, പാസ് ചെയ്ത് പോകുമ്പോൾ ആ കുരിശിലേക്ക് നോക്കിയിട്ട് ഒരു പറയുകയാണ്, ദേവാലയം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നല്ലേ നീ പറഞ്ഞത്, നീ ക്രൂസിൽ നിന്ന് ഇറങ്ങിവാ, കാണട്ടെ നിൻ്റെ വീര്യപ്രവൃത്തി, കാണട്ടെ നീ അത്ഭുതം ചെയ്തെന്നൊക്കെയല്ലേ പറയുന്നത്, നീ ഇറങ്ങിവാ, ഒന്നൊരു വായിക്കാം. കടന്നുപോകുന്നവർ തലകുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, ഹാ ഹാ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച്, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂസിൽ നിന്ന് ഇറങ്ങിവാ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു, യേശുവിനെ ദുഷിച്ചു. സ്തോത്രം. ദൈവത്തിനാമം മഹത്വപ്പെടട്ടെ. എന്ത് വലിയ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളായിട്ട് എന്താ ഈ രോഗം വന്നത്? കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് കർത്താവിൻ്റെ വേല ചെയ്തിട്ട് എന്താണ് ഈ അപകടം വന്നത്? ഈ ആക്സിഡൻ്റ് വന്നത് എന്താണ്? ഇങ്ങനെയുള്ള ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആക്ഷേപിക്കുന്നു, അവരൊക്കെ തോന്നിയത് പറയുന്നു, ആയിക്കൊള്ളട്ടെ. പക്ഷേ ഓർക്കുക, കർത്താവിന് സ്തോത്രം, ദൈവനിർണയപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ചില വിനകളോ ചില ആപത്തുകളോ ചില രോഗങ്ങളോ നമ്മെ ശുദ്ധീകരിക്കാൻ കർത്താവ് അനുവദിക്കുന്നതായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയില്ല, ആളുകൾ പരിഹസിക്കും. എന്ത് വലിയ പ്രാർത്ഥനക്കാരനായിരുന്നല്ലോ, എന്ത് പറ്റിയത്? വലിയ പ്രാർത്ഥനക്കാരനായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഈ രോഗം വന്നത്? വലിയ പ്രാർത്ഥനക്കാരിയായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഈ അപകടം വന്നത്? ആളുകൾ പരിഹസിക്കും, ജനങ്ങൾ തലകുലുക്കും, ജനങ്ങൾ തലകുലുക്കി പരിഹസിക്കും. അവർക്ക് വേദനയൊന്നും ഇല്ലല്ലോ. വേദനിച്ച് പിടയുന്നവൻ അവിടെ കുരിശുമേൽ കിടക്കുന്നവനല്ലേ? വേദനിച്ച് പിടയുന്നു, കയ്യും കാലും ആണി അടിച്ച് തകർത്തതുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അടി കൊണ്ട് പുറമെല്ലാം കീറി പറിച്ചു പോയപ്പോൾ തലയിൽ മുഴുവൻ വെച്ച് ആഞ്ഞടിച്ചപ്പോൾ തലയിൽ നിന്ന് രക്തം ഒഴുകി വന്നപ്പോൾ വാസ്തവത്തിൽ വേദനയുടെ പ്രതീകമായി യേശു കുരിശുമേൽ കിടക്കുകയാണ്. അപ്പോഴാണ് ഈ കേൾക്കുന്നത്, നീ മന്ദിരം വിളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നല്ലേ പറഞ്ഞത്, അത്ര വലിയ അത്ഭുതം ചെയ്യുന്ന ആളാണെങ്കിൽ ഇറങ്ങിവാ,
കാണട്ടെ, നിന്റെ ശക്തി കാണട്ടെ. പരിഹാസം ദൈവത്തിൻ്റെ വഴി നാമം ബോധ്യപ്പെടട്ടെ. സ്നേഹിതരെ ഞാൻ ഒന്നിട്ട് പറയട്ടെ, ഒരു കാരണവശാലും ആരെയും പരിഹസിക്കരുത്, ആരെയും പരിഹസിക്കരുത്. എത്ര ചെറിയവനാണ് തോന്നിയാൽ പോലും പരിഹസിക്കരുത്, ആരെയും പുച്ഛിക്കരുത്, ഒരിക്കലും പാടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയം കാണുന്നവൻ, നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവൻ, നമ്മുടെ ജീവിതം കാണുന്നവൻ അവിടെ നിന്ന് നോക്കി വ്യസനിക്കേണ്ട വരുത്തരുത്, ആരെയും പുച്ഛിക്കരുത്. ജനങ്ങൾ യേശുവിനെ തല്ലി. ഇനി അടുത്തത് യേശുവിനെ തല്ലിയത് പിന്നെ ആരാണ്? 10:27-44. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. യേശുവിൻ്റെ കൂടെ 2 വർഷത്തെ ഓരോ കള്ളന്മാരെ ക്രൂശിച്ചിരുന്നു. അവരെ കൊലപ്പുള്ളികളാണ്, അവരെ കവർച്ചക്കാരാണ്, അവരെ അനേകരെ കാരണമില്ലാതെ കൊന്നവരാണ്. പക്ഷേ ആ കൊള്ളക്കാര് അവരെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, വേദനയേറ്റാണ് അവർ കിടക്കുന്നത്. ഈ കണ്ട ആളുകളൊന്നും അവരിലേക്ക് നോക്കുന്നില്ല, നടുവിലത്തെ ക്രൂശിലേക്കാണ്. ആക്ഷേപിക്കുന്നില്ല, നടുവിലത്തെ ക്രൂശിലേക്ക് നോക്കിയാണ്. അപ്പോൾ എല്ലാവരും, ജനങ്ങളെല്ലാം ദുഷിക്കുന്നു, ആ കൂടെ ഈ കള്ളന്മാരും യേശുവിനെ ദുഷിച്ചു. നോക്കൂ എത്ര ഭയാനകമായ കാര്യം. അവർ വേദനിച്ച് പൊളയുകയാണ്, പക്ഷേ അവരും യേശുവിനെ ദുഷിക്കുകയാണ്. രണ്ടുപേരും കള്ളന്മാർ, രണ്ടുപേരും ഒന്നുകൂടെ വാക്യം വായിക്കൂ. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. അവനോട് ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. സ്തോത്രം. അവനെ ദുഷിച്ചു. അവർക്കൊന്നും അറിയാൻ പാടില്ല യേശു ആരാണെന്ന്. അവർക്ക് അറിഞ്ഞുകൂടാ, അവർ യേശുവിനെ കണ്ടിട്ടില്ല, ആളുകൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അവർക്ക് വാസം നിന്ദിക്കേണ്ടതായ വിഷയമൊന്നും അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ദുഷിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. വേദനിച്ച് പടയുന്ന സമയത്ത് യേശുവിനെ ദുഷിക്കേണ്ടത് എന്തിനാണ്? അവർ പക്ഷേ സുബോധമില്ലാത്തതിനെ പോലെ രണ്ടുപേരും ദുഷിച്ചു. അപ്പോഴാണ് ഒരു കള്ളൻ, പക്ഷേ വലതുഭാഗത്തെ കള്ളനായിരിക്കണം, അവൻ കേട്ടു ഒരു ശബ്ദം, അവൻ ഞെട്ടിപ്പോയി. ഒരു ശബ്ദം ക്രൂശിൽ നിന്ന്, യേശുവിൻ്റെ ക്രൂശിൽ നിന്ന് ശബ്ദം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായാൽ ഇവർ ക്ഷമിക്കണമേ എന്ന്. സ്തോത്രം. അവൻ ഞെട്ടിപ്പോയി. എന്താണ് ഈ പറയുന്നത്? ഇതുപോലെ ഉപദ്രവിക്കുമ്പോൾ, ഇതുപോലെ നിന്ദിക്കുമ്പോൾ, ഇതുപോലെ ആക്ഷേപമേറ്റ് പിടയുമ്പോൾ, ശരീരം വേദനയോട് പൊളയുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തൊരത്ഭുതം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായാൽ ഇവർ ക്ഷമിക്കണമേ. ആദ്യമായിട്ട് അവൻ യേശുവിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. അവൻ്റെ ആയുസ്സിൽ യേശുവിൻ്റെ ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു. അവൻ ഞെട്ടിത്തരിച്ച് നോക്കി. ആ മുഖത്ത് നിന്ന് പ്രകാശം ഇങ്ങനെ ഒഴുകുന്നു വരുന്ന കണ്ടു. ആ മുഖത്തെ, തേജോമയ മുഖത്തെ അത്ഭുതമായ പ്രകാശം കണ്ടു. ആ വാക്കുകളുടെ ദീപ്തി അവനെ സ്പർശിച്ചു. അവൻ ഉടനെ പറഞ്ഞു, മിസ്സിഹ, നീ രാജ്യത്തും പ്രാവശ്യം വരുമ്പോൾ എന്നെക്കൊണ്ട് നീ ഓർത്തു കൊള്ളണം. ഇതുവരെയും ദുഷിച്ചവനാണ്. പക്ഷേ ഇപ്പോൾ അവൻ പറയുന്നു, മിസ്സിഹ, നീ രാജ്യത്തും പ്രാവശ്യം വരുമ്പോൾ എന്നെക്കൊണ്ട് നീ ഓർത്തു കൊള്ളണമേ. സ്തോത്രം. നല്ല സമയം അവന് കിട്ടി. എൻ്റെ സഹോദരനോട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ ആ കള്ളനോടൊപ്പം ചെന്ന് പറയണം, കർത്താവേ, നീ രാജ്യത്തും പ്രാവശ്യം വരുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവേ, നീ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ, കർത്താവേ, രാജ്യത്തും പ്രാപിച്ച് രാജാധിരാജനായി നീ എഴുന്നള്ളി വരുമ്പോൾ, അനേകായിരുന്നതിന്മാരുടെ അകമ്പടികളോട് നീ എഴുന്നള്ളി വരുമ്പോൾ, എന്നെക്കൂടെ നീ ഓർത്തു കൊള്ളണമേ. ഞാൻ പാപിയാണ്, ഞാൻ ന്യായമായ ശിക്ഷ അനുഭവിക്കുകയാണ്. അരുതാത്തതൊന്നും ചെയ്യാത്തവനാണ് നീ, എനിക്കറിയാം. നിൻ്റെ വാക്ക് കേട്ടപ്പോഴേക്ക് മനസ്സിലായി, നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞു, യേശുവിനോട് പറയാനുള്ളത് അപ്പോൾ തന്നെ പറഞ്ഞു, മിസ്സിഹ, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തു കൊള്ളണമേ. എന്നിട്ട് അവൻ്റെ എടുത്തുവാദിക്ക് തിരിഞ്ഞു. അവൻ പറയുകയാണ്, കൂട്ടുകാരനോട് പറയുകയാണ്, അയ്യോ, നീ ദൈവത്തെ ദുഷിക്കല്ലേ? സമ ശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ദുഷിക്കുന്നുവോ? ഇതുപോലെ ശിക്ഷിക്കുന്ന ദൈവത്തെ ദുഷിക്കുന്നുവോ? സ്തോത്രം. അവൻ പറയാനുള്ളത് പറഞ്ഞു, സാക്ഷിക്കാനുള്ളത് സാക്ഷിച്ചു. നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, കുറ്റബോധം വന്നു. ഇവനും അരുതാത്തൊന്നും ചെയ്തിട്ടില്ല, പറയേണ്ടത് പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു. അവൻ അപ്പോൾ ഇടതുഭാഗത്തെ കള്ളനോടും അവൻ പറയുകയാണ്, നീ ഇങ്ങനെ ദുഷിക്കുന്നത് നിർത്ത്, നാം ശിക്ഷ അനുഭവിക്കുന്നത് ന്യായമായിട്ടാണ്. ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല, പറയേണ്ടത് പറഞ്ഞു. അവസാന നിമിഷത്തിലാണെങ്കിലും പറയേണ്ടത് പറഞ്ഞു. സ്തോത്രം. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ക്രൂശിലേക്ക് നോക്കി നിങ്ങൾക്കെന്ത് മനസ്സിലായി? മിശിഹായിയെ തല്ലിയവർ നിങ്ങളുണ്ടോ? നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ മിശിഹായിയെ തല്ലിയതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് എന്ന്? ഞാനും ആ കൂട്ടത്തിൽ അറിയാതെ വിട്ടുപോയി എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന് വലിയ നാമം മുഖത്തുപെടട്ടെ. എൻ്റെ കർത്താവിന് സ്തോത്രം. കർത്താവ് നമുക്കൊരു ചാൻസ് തരികയാണ്, ഒരു ചാൻസ്, ഒരു സെക്കൻഡ് ചാൻസ്, ഒരു ചാൻസ്, ഒരവസരം തരികയാണ്. ഇത്രയും കാലം മൂഢനെ പോലെ ഞാൻ ജീവിച്ചു കർത്താവേ, ഇത്രയും കാലം ഒന്നും അറിയാത്തതിനെ പോലെ ജീവിച്ചു കർത്താവേ, ഇത്രയും കാലം നാഥ തെറ്റുകളേറെ പറ്റിപ്പോയി കർത്താവേ. ഇതിൻ്റെ ക്രൂശിലൂടെ കൂടെ ഞാനും കൂടിപ്പോയി.
നിന്നെ തെളിയുടെ കൂടെ ഞാനും കൂടിപ്പോയി. മിശിഹായേ നിന്നെ തെളിയതാര്, ക്രിസ്തുവേ നിന്നെ തെളിയതാര് എന്ന് ചോദിക്കുമ്പോൾ ഞാനുമുണ്ട്, ഞാനുമുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, അതെല്ലാം കഴിഞ്ഞ കാല കഥകൾ, ഇന്ന് എങ്ങനെയൊക്കെയാണ് പോയത്, പക്ഷേ ഇനിയുണ്ട്, ഇനിയുണ്ട്. ഇനി ശേഷിക്കുന്ന അല്പകാലം യേശുവിൻ്റെ ക്രൂസിന് സാക്ഷിയാകാൻ ഞാനിതാ എന്നെ നിനക്ക് വിട്ടുതരുന്നു. ഒരല്പകാലം ശേഷിക്കുന്ന ഒരു നിസ്സാര കാലം ക്രൂസിൻ്റെ സാക്ഷിയാകാൻ ഞാനിതാ എന്നെ നിനക്ക് വിട്ടുതരുന്നു. മുഴുവനായി ക്രൂസിൻ്റെ സാക്ഷിയായി എൻ്റെ ആയുസ് ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കപ്പെടാൻ ഞാനിതാ വിട്ടുതരുന്നു. രക്ഷക സ്നേഹമൂലുന്ന സ്വരം എൻ്റെ കാതിലൊന്ന് വധിച്ച് ഇന്ന് നീ എന്നോട് പ്രതീക്ഷിച്ചിരിക്കും എന്നുള്ളതായ ശബ്ദം ആ കള്ളൻ കേട്ടതുപോലെ എനിക്കും കേൾക്കുമാറാകണമേ. ഇന്ന് നീ എന്നോട് പ്രതീക്ഷിച്ചിരിക്കുന്നതാണല്ലോ കള്ളൻ കേട്ടത്. എൻ്റെ കർത്താവേ, അന്ന് ആ പറയുന്ന സമയത്ത് അവൻ പറഞ്ഞത് നീ രാജത്വമരാജ് വരുമ്പോൾ എന്നാണ്. പക്ഷേ രാജത്വമരാജ് വരുമ്പോഴല്ല, ഇന്ന് ഇന്ന് നീ എന്നോട് പ്രതീക്ഷിച്ചിരിക്കും. സ്തോത്രം, എന്തോ ഒരു മഹാഭാഗ്യം. ഇതുവരെ വന്നതെല്ലാം പൊറുക്കുന്നു, ഇതുവരെ വന്നതെല്ലാം ക്ഷമിക്കുന്നു, എല്ലാം കഴുകിത്തരുന്നു, എല്ലാം മാറ്റിത്തരുന്നു. ഇന്ന് ഒന്നായും തുടങ്ങാൻ കൃപ തരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ 2019 കഷ്ടാനുഭവഭാരം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അനുഭവത്തിൻ്റെ പ്രതീകമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ഇതല്ല സുദിനമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതം കർത്താവിനോട് വാക്ക് പറയുന്ന ദിവസമായി മാറട്ടെ. എന്താണ് വാക്ക്? നാഥ, ഇത്രയും കാലം ഞാൻ അറിഞ്ഞു അറിയാതെയോ ഇതിനെ തല്ലിപ്പോയി, അറിയാതെയോ ഇതിനെ ദുഷിച്ചുപോയി, ഇത്രയും കാലം നഷ്ടത്തിൻ്റെ കാലങ്ങളാണ്. എന്നാൽ ഉടയവനെ, ഇന്ന് ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഇനിയുള്ള ആയുസ് യേശുവേ, നിനക്ക് വേണ്ടി മാത്രം, നിന്നെ സാക്ഷിക്കാൻ വേണ്ടി മാത്രം, നിനക്ക് വേണ്ടി ഇതാ ഞാൻ വേർതിരിക്കുന്നു. എൻ്റെ കർത്താവേ, സമ്പൂർണമായി ഞാൻ മുഴുവനായി വിട്ടുതരുന്നു. യേശുവേ, ഇനി ഞാൻ നിൻ്റെ സാക്ഷി, ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിൻ്റെ വക, നിൻ്റെ സ്വന്തം. കർത്താവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ താല്പര്യം തോന്നുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്കങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ പറയുക, എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ. ഹൃദയത്തിൽ പറയുക, യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ പറയുക, യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു, ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. കഴിഞ്ഞ കാലങ്ങൾ ക്ഷമിക്കണമേ, കഴിഞ്ഞ കാലത്തെ അപരാധങ്ങൾ പൊറുക്കണമേ, കഴിഞ്ഞ കാലത്തെ തെറ്റുകളെല്ലാം പൊറുക്കണമേ, എല്ലാം ക്ഷമിക്കണമേ. കർത്താവേ, ലോകത്തിൻ്റെ എമ്പത്തിൻ്റെ പിന്നാലെ പോയത് ക്ഷമിക്കണമേ, ലോകത്തിൻ്റെ വെറുക്കൂത്തിൻ്റെ പിന്നാലെ പോയത്, ലോക ഇമ്പങ്ങളുടെ പിന്നാലെ പോയത്, അശുദ്ധിയുടെ പിന്നാലെ പോയത്, അത്യാഗ്രഹത്തിന് പിന്നാലെ പോയത്, ദുർവ്യാഗ്രഹത്തിന് പിന്നാലെ പോയത്, സ്വാർത്ഥയുടെ പിന്നാലെ പോയത്, എല്ലാം ക്ഷമിക്കണമേ കർത്താവേ, എല്ലാം ക്ഷമിക്കണമേ. കർത്താവേ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് തീരുമാനമുണ്ടോ എങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കൈകളെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഹല്ലേലൂയ. ഉയരുന്ന കൈ നീട്ടി എന്നെ പിടിച്ചു എന്ന് പറയത്തക്ക വേണം. യേശു ക്രിസ്തു ഉയരുന്ന കൈ നീട്ടി എന്നെ പിടിച്ചു എന്ന് പറയത്തക്ക വേണം. ക്രൂശിക്കപ്പെട്ട കരങ്ങൾ എൻ്റെ കരത്തിൽ പിടിച്ചു എന്ന് പറയത്തക്ക വേണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൈകൾ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. പറയൂ നിങ്ങൾ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. എൻ്റെ യേശുവേ, ഇന്ന് മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ സ്വന്തം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയം തന്നതിനായി സ്തോത്രം. അവിടുന്ന് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. ഈ അത്ഭുത സ്നേഹം ഞങ്ങൾ കാണാൻ ഭാഗ്യം തന്നതിനായി സ്തോത്രം. ക്രൂസിലെ സ്നേഹത്തിന് സാക്ഷികളാകാൻ ഞങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. അടുത്ത 2-ാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറഞ്ഞു വരുമ്പോൾ ആ കൂടെ ചേരാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് പറഞ്ഞു വിടണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11. ഫോൺ 9142303096.